हाय फ्रेंड्स, वेलकम टू माय चैनल सजिशा सिमी एंड क्राफ्टी वर्ल्डिंटे वीडियो एल्लावर्क्कुम स्वागतम। यानि तैयाराक्कान पोकुन्नत स्पेशल ओम्लेट आण। ई ओम्लेट निंगल्क्क ब्रेक्फास्ट आयुम लंच आयिट्टुम अतुपोले डिन्नरिनोक्के कഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്। തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും। അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം। വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് ആണിത്। ईर ओम्लेट तैयार या मीडियम सैज उ अब या चष्ट अरी पेट कुेड़ा वेट या चुदाक इतम वलपर सवाड़ी अब या चुदाइट अरी नमुक आवश्यक मूं मुट रु पचमुगक या चुदाइट अरी नमुक ई उलकिंग फ्राई चेद ഞാനൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്। ഒരിക്കൽ 3 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ച് എടുക്കണം। അല്ല, ഈ ഉരുളക്കിഴങ്ങിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും। അതുവരെ നമുക്ക് ഇതൊന്ന് വേവിച്ച് എടുക്കണം। നമ്മുടെ പൊട്ടറ്റ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്। നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം। സവാള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്। ഇനി സവാള പെട്ടെന്ന് കുക്കായി വരാനായിട്ട് ഒരു അല്പം ഉപ്പ് കൂട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം। ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ആഡ് ചെയ്തു കൊടുക്കാം। ഞാൻ രണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്। നിങ്ങളുടെ പച്ചമുളകിന് എരിവില്ലെങ്കിൽ 2 മുതൽ 4 വരെ പച്ചമുളക് എടുക്കാം। നന്നായിട്ട് വഴറ്റി കൊടുക്കുക। ഒരു 3 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം। ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം। നമ്മുടെ സവാളയും പൊട്ടറ്റോ ഒക്കെ ഏകദേശം ഫ്രൈ ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തു കൊടുക്കാട്ടോ। ഏത് വെജിറ്റബിൾസ് ആയാലും കാരറ്റോ കാബേജോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്തു കൊടുക്കുക। അപ്പോൾ നമ്മുടെ സവാള ഇട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞ് കുക്കായതിനു ശേഷം ആഡ് ചെയ്തു കൊടുത്താൽ മതി। അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്। ഉരുളക്കിഴങ്ങ് മാത്രം വരുമ്പോൾ തന്നെ ടേസ്റ്റിയാണ്। പിന്നെ നമ്മൾ സാധാരണ സിമ്പിൾ ഓംലെറ്റ് ഉണ്ടാക്കിയാൽ തന്നെ ടേസ്റ്റ് ആയിരിക്കും। അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത പൊട്ടറ്റോയും അല്ലെങ്കിൽ വെജിറ്റബിൾസും കൂടെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും। ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്। നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം। ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്। ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം। നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്। ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്। ഒരു വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലും ഉപ്പുണ്ട്। അപ്പം അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക। പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക। നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക। ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ആഡ് ചെയ്തു കൊടുക്കാം। ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം। ഇതിലേക്ക് ഞാൻ ഒരു അല്പം മല്ലിയില കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്। ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം। അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്। നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് പരത്തി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്കാവാനായിട്ട് എടുക്കും। നമുക്കിതൊന്ന് മെല്ലെ അടച്ച് വെക്കാം. ഫ്ലെയിം നമ്മൾ മീഡിയത്തിലിട്ട് വെക്കണം. നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഓംലെറ്റ് ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഓംലെറ്റ് ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാനിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഓംലെറ്റ് ഇതേ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഓംലെറ്റിൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിക്കുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് വയറ് നിറഞ്ഞ പോലെ
ഒരു ഫീൽ വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനോ ഒക്കെ ഈ ഒരു ഓംലേറ്റ് തയ്യാറാക്കി നോക്കാം. പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ട ഒരു അവസരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓംലേറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇത് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.